ഹായ് ദോസ് നമസ്കാരം നമ്മുടെ അവതാര നാട്ടുകൂടിലേക്ക് ഹൃദ്യമായ സ്വാഗതം ലൈംഗിക വേഴ്ചയിൽ പാലിക്കപ്പെടേണ്ട ഈ 10 അലിഖിത നിയമങ്ങൾ ആരെയും കാമദേവനാക്കി മാറ്റും ഈ വിഷയത്തെക്കുറിച്ചാവട്ടെ ഈ സെഷൻ ലൈംഗിക വിദ്യാഭ്യാസം ലളിതവും സഭ്യവുമായി സമൂഹത്തിൽ എത്തിക്കാൻ ഒരു എളിയ ശ്രമം ആയതിലേക്ക് ഏവരുടെയും പ്രോത്സാഹനങ്ങൾ തുടർന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ മാക്സിമം ഷെയർ ചെയ്തും അഭിപ്രായങ്ങൾ തുറന്നെഴുതുകയും നൽകുവാൻ ഹൃദയപൂർവ്വം താല്പര്യപ്പെടുകയാണ് ലൈംഗികപരമായ ആരോഗ്യമെന്നാൽ ശരീരത്തിന് രോഗമില്ലാത്ത അവസ്ഥ എന്നല്ല അർത്ഥം ലൈംഗികതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശാരീരികമായും വൈകാരികമായും മാനസികമായും സാമൂഹികമായും മികച്ച അവസ്ഥ എന്നാണ് ലോകാരോഗ്യ സംഘടന ലൈംഗികാരോഗ്യത്തെ നിർവചിച്ചിരിക്കുന്നത് അരോഗ്യദൃഢഗാത്രനായ ഒരാൾ ലൈംഗിക ചോദന ഇല്ലാത്തവനും സാംസ്കാരികമായി അധപതിച്ചവനുമാണെങ്കിൽ അയാൾക്ക് ലൈംഗിക ആരോഗ്യം ഉണ്ടാവണമെന്നില്ല മറിച്ച് വികലാംഗനായ ഒരാൾക്ക് നല്ല ലൈംഗിക ആരോഗ്യം ഉണ്ടായിരിക്കുകയും ചെയ്യാം ശരീരത്തിൻ്റെ ആരോഗ്യവും വൈകല്യവുമല്ല ലൈംഗിക ആരോഗ്യം നിർണയിക്കുന്നത് ലൈംഗികതയെ യാഥാർത്ഥ്യബോധത്തോടെയും ബഹുമാനത്തോടെയും സമീപിക്കാൻ ലൈംഗിക ആരോഗ്യമുള്ളവർക്ക് കഴിയും ലൈംഗിക ആരോഗ്യം എന്നത് ഈ ചിന്താഗതിയാണ് സൂചിപ്പിക്കുന്നത് ഭീഷണിയോ അക്രമമോ ഇല്ലാതെ ഇണയെ ലൈംഗിക ബന്ധത്തിന് ഒരുക്കിയെടുക്കുവാനും ലൈംഗിക ബന്ധത്തിലൂടെ തനിക്കും ഇണയ്ക്കും സന്തോഷകരമായ അനുഭൂതി പകരാനും ലൈംഗിക ആരോഗ്യമുള്ളവർക്കേ സാധിക്കുകയുള്ളൂ നല്ല ഒരു ലൈംഗിക ജീവിതം നയിക്കാൻ കഴിയുന്നവർക്ക് ചുറുചുറുക്കുള്ള ശരീരം കിട്ടും രോഗങ്ങൾ പമ്പകിടക്കും വാർദ്ധക്യകാല ജീവിതത്തിൻ്റെ ഗുണനിലവാരം മികച്ചതായിരിക്കും ലൈംഗികതയിൽ വരുന്ന തകരാറുകൾ പരിഹരിക്കാനായാൽ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് കൂടുതൽ കാലം ജീവിക്കാം ശരീരത്തിന് പ്രതിരോധശേഷി കൂടും വിഷാദരോഗവും ആത്മഹത്യാ പ്രവണതയും കുറയും വാതരോഗങ്ങൾ മുട്ടുവേദന തുടങ്ങിയ രോഗങ്ങൾ പമ്പകിടക്കും കുറയും ഹൃദയസംബന്ധമായ പ്രശ്നങ്ങൾ കുറയും മികച്ച വ്യായാമം മനുഷ്യ ജീവിതത്തിലെ സുഖത്തിൻ്റെ അങ്ങേയറ്റം എത്തിപ്പെടുന്നത് തൻ്റെ ഇണയോട് ഒത്തുകൂടി ചേരുമ്പോഴാണ് അതുകൊണ്ട് തന്നെ അതിലെ ബലഹീനതകൾ മാനസികമായി വലിയ പ്രശ്നങ്ങൾ തന്നെ സൃഷ്ടിക്കാറുണ്ട് നല്ല തടിമിടുക്കുള്ളതുകൊണ്ട് ലൈംഗികപരമായി വിജയിക്കണം എന്നില്ല ലൈംഗിക സുഖം അതിൻ്റെ ഉച്ചസ്ഥായിൽ അനുഭവിക്കാൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഒരുങ്ങും മുമ്പ് ഇണയുടെ താല്പര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിക്കുക ഇണയെ കീഴ്പ്പെടുത്തി വേഴ്ചയ്ക്ക് സമ്മതിപ്പിക്കുന്നത് മണ്ടത്തരമാണ് പങ്കാളിയെ പ്രലോഭിപ്പിച്ച് നേടിയെടുക്കുന്ന രതി വിജയിക്കില്ല രണ്ട് രതിയിൽ ഏർപ്പെടും മുമ്പ് പങ്കാളിയുമായി ഏറെ നേരം സംസാരിച്ചിരിക്കാം തൊട്ടും തലോടിയും തഴുകിയും അവരെ ഉണർത്താനും അപ്പോൾ മാത്രം ലൈംഗിക ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുക പരസ്പരം സ്നേഹം പങ്കുവയ്ക്കുവാനുള്ള ഒരു മാർഗമാണ് ശാരീരിക ബന്ധം മൂന്ന് രതിയിലെ ഞാനൊരു ഹീറോ അല്ലെങ്കിൽ ഹീറോയിൻ ആണെന്ന് പങ്കാളിക്ക് മുന്നിൽ തെളിയിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത് അത് തീർച്ചയായും പരാജയത്തിലേക്കായിരിക്കും നയിക്കുന്നത് ലൈംഗികമായി തനിക്ക് തോന്നുന്ന കഴിവും കഴിവുകേടും പങ്കാളിയോട് തുറന്നു പറയുന്നതാണ് അഭികാമ്യം നാല് മനസ്സ് ശാന്തമായിരിക്കുമ്പോഴേ നല്ല രതി സാധ്യമാകൂ ചിട്ടയായ വ്യായാമം യോഗ എന്നിവ മനസ്സ് ശാന്തമാക്കി ശരീരത്തിലെ രക്തയോട്ടം ക്രമപ്പെടുത്താൻ സഹായിക്കും ഇത് സുഖകരമായ ലൈംഗിക ബന്ധത്തിന് സഹായിക്കുകയും ചെയ്യും മറ്റൊന്നുകൂടിയുണ്ട് മനസ്സിനെ ശാന്തമാക്കാനുള്ള ഒരു ഒറ്റ മൂലി കൂടിയാണ് ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് അഞ്ച് ഓഫീസിലെ കാര്യങ്ങൾക്ക് കിടപ്പറയിലെങ്കിലും ഒഴിവ് നൽകുക നാളെ ചെയ്തു തീർക്കേണ്ട ഫയലിനെക്കുറിച്ചോ മേലുദ്യോഗസ്ഥൻ്റെ ശകാരത്തെക്കുറിച്ചോ ഓർത്ത് വേഴ്ചയിൽ ഏർപ്പെട്ടാൽ തീർച്ചയായും പരാജയപ്പെടും ഔദ്യോഗിക രംഗത്ത് എന്ത് തിരക്കുണ്ടായാലും പങ്കാളിയോടൊപ്പം വിനോദത്തിനും യാത്രകൾക്കുമായി കുറച്ച് സമയം മാറ്റിവെക്കാൻ ശ്രമിക്കുക ആറ് എന്നും ഒരേ മുറി ഒരേ സമയം ഒരേ രീതിയിലുള്ള വേഴ്ച തീർച്ചയായും മടുപ്പ് തോന്നും ഈ സാഹചര്യങ്ങൾക്കൊക്കെ മാറ്റം വരുത്തണം കട്ടിൽ സ്ഥലം മാറ്റിയിടുക കാണാൻ ഭംഗിയുള്ള ബെഡ്ഷീറ്റ് വിരിക്കുക ചുവരിൽ മനോഹരമായ ചിത്രങ്ങൾ തൂക്കിയിടുക ഇടയ്ക്കിടെ കിടപ്പുമുറിയിൽ ഇത്തരം മാറ്റങ്ങളൊക്കെ വരുത്തുന്നത് വളരെ നന്നായിരിക്കും ആവശ്യത്തിന് ശുദ്ധമായി കിട്ടുന്ന മറ്റുള്ളവരുടെ ശല്യമേൽക്കാത്ത മുറിയിലായിരിക്കണം ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടേണ്ടത് ഏഴ് അരവയറാണ് സുരൂഹത്തിന് ഏറ്റവും നല്ലത് വയറ് നിറയെ ഭക്ഷണം കഴിച്ച് വേഴ്ച ചെയ്യുന്നത് കിതപ്പ് ക്ഷീണം രക്തസമ്മർദ്ദം എന്നിവയ്ക്ക് കാരണമാകും പുരുഷന്മാരിലെ ശീഘ്രസ്ഖലനത്തിനും നിറവയർ ഇടയാക്കുന്നുണ്ട് എട്ട് ചെറുപ്പമാണെന്ന ചിന്ത ഇപ്പോഴും മനസ്സിലുണ്ടാവണം മക്കൾക്ക് കെട്ടുപ്രായമായി ഇനി എന്തിനാ ഇതൊക്കെ എന്ന് കരുതാതെ മനസ്സിൽ യൗവനം കരുതി വയ്ക്കുക രതി തീർച്ചയായും ആനന്ദകരമാകും ഒൻപത് ആരോഗ്യമുള്ള ശരീരവും മനസ്സും ഉള്ളവർക്കേ സുഖകരമായ രതി ആസ്വദിക്കാനാവൂ മാസത്തിൽ ഒരിക്കൽ പ്രമേഹം രക്തസമ്മർദ്ദം ECG എന്നിവ പരിശോധിച്ച് ശരീരം വേഴ്ചയ്ക്ക് തയ്യാറാണെന്ന് ഉറപ്പിക്കാൻ ശ്രമിക്കുക പത്ത് ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് സ്ത്രീക്കും പുരുഷനും രതിയിലുള്ള താല്പര്യം കുറയ്ക്കും പൊണ്ണത്തടി കുടവയർ എന്നിവ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ കഴിവതും ഉപേക്ഷിക്കുന്നതാണ് നന്ന് ഓക്കെ ദോസ് പുതിയൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലേ ശുക്രിയ ഫിർമിലെങ്കി ബൈ ബൈ